ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എൽ ഡി സി സിലബസിലുള്ള കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാര്ത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിരത്തിരുന്നാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ നമ്മൾ മാര്ത്താണ്ഡവർമ്മ പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് എന്താക്കുന്നത് ഇന്ന് പഠിക്കുന്നത് എല്ലാം കൂടെ എന്താക്കുന്നില്ല ഇന്ന് പഠിക്കുന്നില്ല അപ്പം ആധുനിക തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേര് തൃപ്പാപ്പൂർ സ്വരൂപ വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ ഇപ്പം എന്തെല്ലാം നമ്മൾ പഠിച്ചത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരെന്താണ് തൃപ്പാപ്പൂർ സ്വരൂപം ഇതാണ് തൃപ്പാപ്പൂർ സ്വരൂപം ഇപ്പം ചിലപ്പോൾ ചോദിക്കും തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് തൃപ്പാപ്പൂർ സ്വരൂപം വാഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ അപ്പം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേറൊരു പേരാണ് എന്ത് വാഞ്ചി ഭൂപതി അല്ലെങ്കിൽ വഞ്ചി ഭൂപതി എന്ന് പറയും വഞ്ചി ഭൂപതി ഏഹ് തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പൊ ഈ തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഈ തിരുവിതാംകൂറില് രാജാക്കന്മാർക്ക് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിമാരെ എന്താണ് വിളിക്കുന്നത് ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നാണ് വിളിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്നാണ് അപ്പം മുഖ്യമന്ത്രിമാർ ദളവ അല്ലെങ്കിൽ ദിവാൻമാർ എന്നും രാജാക്കന്മാർ എന്താണ് അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ് അപ്പം കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നത് എവിടെയാണ് തിരുവിതാംകൂറിലെ ദായർ ബ്രിഗേഡ് എന്ന പട്ടാളം തിരുവിതാംകൂറിന്റെയാണ് അപ്പൊ തിരുവിതാംകൂറിന്റെ പട്ടണത്തിന്റെ പേരെന്താണ് നായർ ബ്രിഗേഡ് തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചീഷമംഗളം തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം എന്താണ് വഞ്ചീഷ അപ്പോൾ വാഞ്ചി ഭൂപതി എന്ന് പറയുന്നത് ആരാണ് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് അപ്പൊ ദേശീയകാരം എന്താണ് വഞ്ചീഷ മംഗളം തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ചട്ടവരി ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത എന്താണ് ചട്ടവരി ചട്ടവരിയോലകൾ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആറമുഖം പിള്ള അല്ലെങ്കിൽ അറുമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരാണ് അറുമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ കേണൽ മൺറോ അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ആരാണ് കേണൽ മൺറോ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള സാഹിബ് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള സാഹിബ് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തിരുവിതാംകൂർ ദിവാൻ മന്നത്ത് കൃഷ്ണൻ നായർ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരാണ് മഞ്ഞത്ത് കൃഷ്ണൻ നായർ ഇപ്പം പഠിച്ചത് ഒന്നുകൂടെ പറയാം തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അറുമുഖം പിള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിവാൻ ചോദിച്ചാലോ കേണൽ മൺട്രോ തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ ആരാണ് മുഹമ്മദ് ഹബീബുള്ള ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരാണ് മഞ്ഞത്ത് കൃഷ്ണനായർ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താക്കണം പഠിച്ചു വെക്കണം ആരെല്ലിയ പഠിച്ചു വെക്കണ്ടേ അറുമുഖം പിള്ളേനെയും കേണൽ മൺട്രോ മുഹമ്മദ് ഹബീബുള്ള മഞ്ഞത്ത് കൃഷ്ണൻ നായർ ഇനി ചട്ടപരിയോലകൾ നമ്മൾ പറഞ്ഞത് തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമ സംഹിതയാണ് നിയമസംഹിതയാണ് ഈ ചട്ടപരിയോലകൾ ആരാ തയ്യാറാക്കിയത് ദിവാൻ മൺട്രോ ആണ് ചട്ടവരിയോലകൾ ആരാണ് തയ്യാറാക്കിയത് ദിവാൻ മൺട്രോ തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് കേണൽ മൺട്രോ ആണ് അപ്പൊ തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഞാൻ തിരുവിതാംകൂറിൻ്റെ നെല്ലറ ഏതാണ് ഞാഞ്ചിനാട് തിരുവിതാംകൂറിൻ്റെ നെല്ലറ ഞാഞ്ചി നാട് പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് ഹോർത്തൂസ് മലബാറിക്സിനെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കാം ഹോർത്തൂസ് മലബാറിക്സിനെ പറ്റിയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും പി ചോദിക്കാറുണ്ട് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണേത് ഹോർത്തൂസ് മലബാറിക്സ് ആരാണ് ഉണ്ടാക്കിയത് ഡച്ചുകാർ അത് എപ്പോഴും ചോദിക്കലുണ്ട് ആരാണ് ഹോർത്തോസ് മലബാറിക്സ് തയ്യാറാക്കിയത് ആരാണ് ഡച്ചുകാരാണ് തയ്യാറാക്കിയത് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് എന്ത് ഹോർത്തൂസ് മലബാറിക്സ് ഈ ഹോർത്തൂസ് മലബാറിക്സ് ഏത് ഭാഷയിലാണ് തയ്യാറാക്കിയത് ലാറ്റിൻ ഭാഷയിൽ ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിൽ കേരളാരാമം എന്നറിയപ്പെട്ടിരുന്ന ഗ്രന്ഥവും കൂടിയാണ് ഏത് ഹോർത്തോസ് മലബാറിസ് അപ്പൊ ഹോർത്തോസ് മലബാറിസിന്റെ വേറൊരു പേരെന്താണ് കേരളാരാമം ഹോർത്തോസ് മലബാറിസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആസ്റ്റർ ഡാം എവിടെയാണ് ആസ്റ്റർ ഡാം ഇനി ഹോർത്തോസ് മലബാറിസ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ അപ്പോൾ ഒരുപാട് വലിയ പുസ്തകമായിരിക്കും അല്ലേ ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ഇടയ്ക്ക് പന്ത്രണ്ട് ബാല്യങ്ങളായാണ് ഓർത്തോസ് മലബാറിസ് പ്രസിദ്ധീകരിച്ചത് എത്ര ബാല്യങ്ങളായിട്ടാണ് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ട് ഓർത്തോക്സ് മലബാറിക്സിൽ പ്രതിപാദിച്ചിരുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ് അപ്പൊ ആദ്യം പ്രതിപാദി ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടല്ലേ പറയുന്നത് അപ്പൊ ആദ്യം പ്രതിപാദിച്ചിരുന്ന വൃക്ഷം ഏതാണ് തെങ്ങാണ് മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹോർത്തോസ് മലബാറിക്സ് മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്സ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് ഏതാണ് തെങ്ങ് ഓർഡോക്സ് മലബാറിക്സ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ അഡ്മിഎ ഈ മലബാറിക്സ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം വഹിച്ച ഡച്ച് ഗവർണർ ആരാണ് അഡ്മിറൽ വാൻഡിയേഡ് ഹോർത്തോസ് മലബാറിക്സ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാൽ ആരാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ എസ് മണിലാൽ ഹോർത്തോക്സ് മലബാറിക്സിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു വൈദ്യ വൈദ്യരെ വേണം അല്ലെ അപ്പൊ ആ വൈദ്യരെ പേരാണ് എന്തത് ഇട്ടി അച്യുതൻ ഹോർത്തോസ് മലബാറിക്സിന്റെ രചനയെ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണൻ രംഗഭട്ട് അപ്പുപെട്ട് വിനായകഭട്ട് അപ്പോൾ ഹോർത്തോസ് മലബാറിക്സ് രചനയെ സഹായിച്ച ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാർ ആരെല്ലാണ് രംഗഭട്ട് അപ്പുപെട്ട് വിനായകഭട്ട് ഹോർത്തോക്സ് മലബാറിക്സിന്റെ രചനയെ സഹായിച്ച കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ് കാർമൽ പുരോഹിതൻ ആരാണ് ജോൺ മാത്യൂസ് ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചിട്ട് പഠിക്കാം ഈ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് വരെയാണ് കാലഘട്ടം ഇപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെയാണ് ഈ വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോന്നെല്ലാം ഇങ്ങനെ പറയും ഈ തപാൽ ഓഫീസ് അങ്ങനെ ഇത് റെയിൽവേ ഇത് കൊണ്ടുവന്നത് അല്ലെ ഏതാന്നെല്ലാം ചോദിക്കുമ്പോൾ ഏത് രാജാവിന്റെ കാലെത്താന്നുള്ള ഒരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ ഈ കാലഘട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അപ്പൊ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പറയുന്നത് ആരാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നു പറയുന്നത് ആരാണ് മാർത്താണ്ഡവർമ്മ അപ്പം ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം അപ്പം തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ആ സമയത്ത് എന്താണ് കൽക്കുളാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻ കരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ എന്താണ് സ്വയം വിശേഷിപ്പിച്ചത് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവും മാർത്താണ്ഡവർമ്മയാണ് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവും ആരാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ അപ്പൊ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് എരുവയിൽ അച്യുത വൈദ്യർ ഇപ്പൊ മാർത്താണ്ഡവർമ്മയുടെ യുദ്ധത്തിൽ കായംകുളം രാജാവിന്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് എരുവയിൽ അച്യുത വാര്യർ കൃഷ്ണ ശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അപ്പൊ മാർത്താണ്ഡ ആസ്ഥാന കവി ഏതാണ് കൃഷ്ണ ശർമ്മൻ ആരാണ് കൃഷ്ണ ശർമ്മനാണ് ആര് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി തിരുവിതാംകൂറിൽ പതിവുകണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ് അതായത് പതിവ് കണക്ക് സമ്പ്രദായം എന്ന് പറയുന്നത് ആണ് കേട്ടോ ഇപ്പം തിരുവിതാംകൂറില് പതിവ് കണക്ക് സമ്പ്രദായ അല്ലെങ്കിൽ ബജറ്റ് കൊണ്ടുവന്നത് ആരാണ് മാർത്താണ്ഡവർമ്മ ഇപ്പൊ മാർത്താണ്ഡവർമ്മയെന്തല്ലേ വിശേഷിപ്പിച്ചേ ആധുനിക അശോകൻ എന്ന് വിശേഷിപ്പിച്ചു പിന്നെ മാർത്താണ്ഡവർമ്മ സ്വയം വിശേഷിപ്പിച്ച എന്താണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ പിന്നെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആരാണ് മാർ വർമ്മയാണ് ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മാർത്താണ്ഡ വർമ്മ ശ്രീ പത്മനാഭ വഞ്ചിശാല വർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാന പേര് സ്വീകരിച്ച രാജാവ് വർമ്മയാണ് ശ്രീ പത്മനാഭ വഞ്ചിപാല വർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാന പേര് സ്വീകരിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് ആരാണ് വർമ്മ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എപ്പോഴും പി എസ് സി കുളച്ചൽ യുദ്ധം നടന്ന വർഷം എപ്പോഴാണ് അല്ലെ ആയിരത്തി ഓഗസ്റ്റ് പത്താം തീയതി കുളച്ചൽ യുദ്ധം നടന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതി മാസവും ഡേറ്റും ഇപ്പം പി എസ് സി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് മാസവും ഡേറ്റും കൂടെ എന്താക്കുക പഠിച്ചു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് കുളച്ചൽ യുദ്ധം നടന്നത് കുളച്ച ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് ആര് ഏത് കുളച്ചൽ യുദ്ധം ആര് മാര്ത്താണ്ഡ വർമ്മ ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് ആരാണ് മാർത്താണ്ഡവർമ്മയുടെ കീഴ് മുമ്പിൽ കീഴടങ്ങിയത് ഡിലനോയി ആണ് തിരുവിതാംകൂറിൻ്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ആര് ഡിലനോയ് ഡിലനോയിയുടെ ശവകുടിയിലും സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലൈക്കടുത്ത് ഉദയഗിര കോട്ടയിൽ ഇപ്പം ഡിലനോയിയുടെ ശവകുടിയിലും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്ത് ഉദയഗിരി കോട്ടയിൽ അപ്പോൾ കുളച്ചൽ യുദ്ധ വർഷം ഓർമ്മിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്താം തീയതി പിന്നെ മാര്ത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് യുദ്ധമാണേത് കുളച്ചൽ യുദ്ധം പിന്നെ ഈ മാര്ത്താണ്ഡവർമ്മ മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണ് ഡിലനോയിയാണ് ഡിലനോയിനെ വിശേഷിപ്പിക്കുന്നത് എന്തായിരുന്നു വലിയ കപ്പിത്ത പിന്നെ തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശിയാണ് ആര് ഡിലനോയ് ഡിലനോയുടെ ശവകുടിയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തക്കലൈക്കടുത്ത് ഉദയഗിരി കോട്ടയിൽ ഇനി തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് തിരുവിതാംകൂറിൻ്റെയോട് എന്ത് ചേർത്തു ആറ്റിങ്ങലും കൂടെ കൂട്ടിച്ചേർത്തു അത് കൂട്ടിച്ചേർത്ത വർഷം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവാണ് വീര കേരള വർമ്മ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിലെ മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവ് ആരാണ് വീരകേരള വർമ്മ ഉദയഗിരിക്കോട്ട പുതുക്കി പണിത ഭരണാധികാരി മാർത്താണ്ഡ വർമ്മ ഉദയഗിരി കോട്ട ആരാണ് പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ് അപ്പം ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചതാരാണ് വീര രവിവർമ്മ മാറിപ്പോരുത് കോട്ട നിർമ്മിച്ച ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ വീര രവിവർമ്മയാണ് എന്നാൽ ഉദയഗിരി കോട്ട പുതുക്കി പണിത ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ മാര്ത്താണ്ഡവർമ്മയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് അധികം എന്തൊക്കെ പി എസ് സി ചോദിക്കുക എന്നിട്ട് രണ്ടാളെ പേര് എന്തുകൊടുക്കും ഒപ്ഷനിൽ കൊടുക്കും നമുക്ക് എന്തായിരിക്കും കൺഫ്യൂഷൻ ആയിരിക്കും അതായിരുന്നോ ഇതായിരുന്നോ അപ്പം നമ്മൾ ഓർമ്മിച്ച് വെക്കുക ഉദയഗിരിക്കോട്ട നിർമ്മിച്ചത് വീര രവിവർമ്മയും അത് വേണാട്ടിലെ രാജാവാണ് ഏ കോട്ട പുതുക്കി പണിതതാരാണ് മാർത്താണ്ഡ വറമ്മയുമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡ വർമ്മ കായംകുളം രാജാവുമായി ഒപ്പുവെച്ച ഉടമ്പടി മന്നാർ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായിട്ട് എന്താക്കി ഒരു ഉടമ്പടി ഉണ്ടാക്കി ആ ഉടമ്പടിയാണേത് മാന്നാർ ഉടമ്പടി ചിലപ്പം ചോദിക്കും മാന്നാർ ഉടമ്പടി മാർത്താണ്ഡ വർമ്മ ഏത് രാജാവുമായിട്ടാണ് ഒപ്പുവെച്ചത് ഏത് രാജാവുമായിട്ടാണ് കായംകുളം രാജാവുമായിട്ട് ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി രണ്ടില് ഇനി കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച വരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് അപ്പൊ ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തു ആറ്റിങ്ങലിന് ശേഷം ഏത് രാ ഏത് പ്രദേശമാണ് കൊട്ടാരക്കരയും കൂടെ തിരുവിതാംകൂറിനോട് ആര് കൂട്ടിച്ചേർത്തു മാർത്താണ്ഡവർമ്മ കൂട്ടിച്ചേർത്തു മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിനോട് ലയിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഇനി അതുകൂടാണ്ട് ഏഴയടുത്ത സ്വരൂപം എന്ന് പറയുന്നത് ഏതാണ് കൊട്ടാരക്കര തന്നെയാണ് കേട്ടോ അപ്പം ഈ കൊട്ടാരക്കര കൂട്ടിച്ചേർത്ത വർഷം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ കിളിയാനൂ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അപ്പം നമുക്കിങ്ങനെ പഠിക്കാം എന്താണ് മാർത്താണ്ഡവർമ്മ എപ്പോഴാണ് കൊട്ടാരക്കര കൂട്ടിച്ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നാൽപ്പത്തി രണ്ടിൽ കിളിമാനൂരും കൂടെ പിടിച്ചെടുത്തു എന്ന് പഠിക്കാം ഒരുമിച്ച് പഠിക്കാം അപ്പോൾ നമുക്ക് വേഗം കഴിയും അപ്പോൾ വാർത്താണ്ഡ വർമ്മ ഇളയടുത്ത് അല്ലെങ്കിൽ ഇളയടുത്ത് സ്വരൂപം അല്ലെങ്കിൽ കൊട്ടാരക്കാരെ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലുമാണ് ഈ ആയിരത്തി എഴുന്നൂറ്റി നാ നാൽപ്പത്തി രണ്ടിലാണ് എന്തും കൂടെ ഉടുമ്പടി വെച്ചത് മാന്നാർ ഉടമ്പടി വെച്ചത് ആരുവേറ്റ് കായംകുളം രാജാവു തെക്കുംങ്കൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി മാർത്താണ്ഡവർമ്മ പിന്നെ തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരാണ് മാർത്താണ്ഡ വർമ്മയാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏത് യുദ്ധത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലെ പുറക്കാട് യുദ്ധത്തിൽ ഇപ്പം മാര്ത്താണ്ഡവർമ്മ കായംകുളം കായംകുളത്തിന്റെ പഴയ പേരാണ് ഏത് ഓടനാട് ഏതാണ് ഓടനാട് അപ്പൊ മാർത്താണ്ഡ കായംകുളം പിടിച്ചടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിലെ പുറക്കാട് യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ആയിരുന്നു വേണാട് ഉടമ്പടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ് മാർത്താണ്ഡ അതൊ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവ മാർത്താണ്ഡവർമ്മയുടെ പ്രശസ്തനായ മന്ത്രി ആരാണ് രാമയ്യൻ ദളവ തിരുവിതാംകൂറിൽ ആദ്യമായി മറ മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആദ്യമായി മറവപ്പട എന്ന പേരിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവ് ആരാണ് മാർത്താണ്ഡ വർമ്മയാണ് തിരുവിതാംകൂറിലെ ആദ്യ ദളവ രാമയ്യൻ ദളവ അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവിയാരാണ് രാമയ്യൻ ദളവ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ രാമപുരത്തു വാര്യർ കുഞ്ചൻ നമ്പ്യാർ അപ്പൊ ആരെല്ലാണേ രാമപുരത്തു വാര്യറും കുഞ്ചൻ നമ്പ്യാറുമാണ് മാർത്താണ്ഡവർമ്മ താൻ വിശ്രിതമാക്കിയ രാജ്യം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് തന്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടി ദാനം അപ്പോൾ മാർത്താണ്ഡ താൻ വിശ്രിതമാക്കിയ രാജ്യം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് കുലദൈവമായ ശ്രീ പത്മനാഭനെ സമർപ്പിച്ചതാണ് ഏത് തൃപ്പടി ദാനം അപ്പോൾ തൃപ്പടി ദാനം നടന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നാം തീയതി ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞതേ അല്ലേ തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടെന്ന് അപ്പം ഏത് ശേഷമാണ് തൃപ്പടി ദാനത്തിന് ശേഷമാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് മുളക് മടിശീല അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആരംഭിച്ച വാണിജ്യ വകുപ്പ് ഏതാണ് മുളക് മടിശീല ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് അപ്പം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നില് വേറൊരു ഉടമ്പടി വെച്ചു ഏതാണ് മാവേലിക്കര ഉടമ്പടി അത് നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ നമ്മുടെ മന്നാർ ഉടമ്പടി നടന്ന വർഷം എപ്പോഴായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഈ നാൽപ്പത്തി തന്നെയാണ് കിളിമാനൂരും പിടിച്ചെടുത്തത് അല്ലേ അപ്പോൾ രണ്ട് ഉടമ്പടിയായി ഏതെല്ലാം രണ്ടെല്ലാം മൂന്നുടമ്പടി ആയി ഒന്ന് വേണാട് ഉടമ്പടിയും കൂടി ഉണ്ട് അല്ലേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഒപ്പുവെച്ചത് അപ്പം വേണാട് ഉടമ്പടി ചെയ്തത് ആരാണ് മാർത്താണ്ഡപറമയാണ് മാനാർ ഉടമ്പടി ആരാണ് മാർത്താണ്ഡപറമയാണ് ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതാണ് ഏതുടമ്പടിയാ അപ്പം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിലും മാവേലിക്കര ഉടമ്പടി വെച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജബം ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജബം ഭദ്രദീപം എന്നിവയെല്ലാം ആരാണ് മാർത്താണ്ഡ വർമ്മ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി നിന്നിരുന്ന ഉത്സവമാണ് മുറജപം എന്താണ് മുറജപം രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഉത്സവമാണിത് മുറജപം ഇതിൻറെ ചെറു ചടങ്ങാണ് ഭദ്രദീപം വർഷത്തിൽ രണ്ട് തവണ വീതം ഭദ്രദീപം നടത്തിയിരുന്നു അപ്പൊ ഈ മുറജപത്തിന്റെ ചെറിയ ചടങ്ങാണ് ഏത് ഭദ്രദീപം ഭദ്രദീപം വർഷത്തിൽ രണ്ട് തവണ വീതം നടത്തിയിരുന്നു രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിൽ ഒരിക്കൽ നടത്തുന്നത് മുറജപോ വർഷത്തിൽ രണ്ട് തവണ നടത്തുന്നതാണേത് ഭദ്ര ദീപം മുറജപം ആദ്യമായി ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മുറജബ ആദ്യമായി ആഘോഷിച്ചത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ അയിമ്പത്തി ആറ് ദിവസമാണ് ഏത് മുറജബ മുറജബ അവസാനമായി ആഘോഷിച്ചത് രണ്ടായിരത്തി പതിമൂന്നും രണ്ടായിരത്തി പതിനാല് ഇപ്പം മുറജബ അവസാനമായി ആഘോഷിച്ചത് എപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലില് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് മാർത്താണ്ഡ വർമ്മ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡ വർമ്മ കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമാണ് ഗജേന്ദ്ര മോശം കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം ഏതാണ് ഗജേന്ദ്ര മോശ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അപ്പം തിരുവിതാംകൂറിലെ ജന്മിത്ത ഭരണം ആരാണ് അവസാനിപ്പിച്ചത് മാർത്താണ്ഡ വർമ്മ കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡ വർമ്മയാണ് ഇപ്പം എന്തെല്ലാം നിർമ്മിച്ചത് കൃഷ്ണപുരം കൊട്ടാരം പിന്നെ വട്ടക്കോട്ട നിർമ്മിച്ചതും ആരാണ് മാർത്താണ്ഡ വർമ്മ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു മാർത്താണ്ഡ വർമ്മ മാർത്താണ്ഡ വർമ്മ തൃപ്പടിദാനം എപ്പോഴാണ് നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മുറജബ എപ്പോഴാണ് ആഘോഷിക്കുന്നത് ആറു വർഷത്തിൽ ഒരിക്കലാണ് വർഷത്തിൽ രണ്ട് തവണ ഏതാണ് ആഘോഷിക്കുന്നത് ഭദ്രദീപം മുറജബ ആദ്യമായി ആഘോഷിച്ചത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പിന്നെ തിരുവിതാംകൂറിലെ വ്യവസായികൾ എന്താണ് അറിയപ്പെട്ടിരുന്നത് മുളകു മടിശീലക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മാവേലിക്കര ഉടമ്പടി ആരല്ല ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് എന്ത് ഉടമ്പടി മാവേലിക്കരൻ ഉടമ്പടി വേണാട് ഉടമ്പടി ആരല്ലായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നെ മാര്ത്താണ്ഡവർമ്മയും തമ്മിലുള്ള ഉടമ്പടിയാണിത് വേണാട് ഉടമ്പടി ഇനി അടുത്തത് മാർത്താണ്ഡവർമ്മയുടെ രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമായിരുന്നു അപ്പം രാ മാര്ത്താണ്ഡവർമ്മയ്ക്ക് രണ്ട് തലസ്ഥാനമുണ്ട് ഒന്ന് രാഷ്ട്രീയ തലസ്ഥാനം അതെവിടെയാണ് കൽക്കുളം വ്യാപാര തലസ്ഥാനം എവിടെയാണ് മാവേലിക്കരയും ആണ് അപ്പം രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളവും വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമാണ് മതിലകം ഗ്രന്ഥവാരി എന്ന നാടുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ മതിലകം ഗ്രന്ഥവരി ഏതു നാടുമായി ബന്ധപ്പെട്ടതാണ് അപ്പം മതിലകം ഗ്രന്ഥവരി ഏതു നാടുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ടതാണ് മതിലകം ഗ്രന്ഥവരി ഏതു നാടുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറുമായി മതിലകര രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രം അപ്പം മതിലകര രേഖകൾ ചോദിച്ചു കഴിഞ്ഞാൽ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായും മതിലകം ഗ്രന്ഥവരി വരി ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡ ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ഏതാണ് കേരളത്തിലെ അശോകനാ ചോദിച്ചെങ്കിൽ വിക്രമാദിത്യ വരഗുണൻ തിരുവിതാംകൂറിലെ അശോകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡ വർമ്മ ദക്ഷിണേന്ത്യയിലെ അശോകൻ ചോദിച്ചു കഴിഞ്ഞാൽ അമോഘ വർഷൻ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം പള്ളിയാടി മല്ലൻ ശങ്കരൻ വസ്തുക്കളെ ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ടാരവക എന്നിങ്ങനെ നാലായി തരംതിരിച്ചു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണസൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പതിനഞ്ച് മണ്ഡപത്തും വതുക്കൽ ആയി വിഭജിച്ചു പൊന്മന അണ പുത്തന എന്നീ അണ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ കൃഷ്ണപുരം കൊട്ടാരം ആരായിരുന്നു മാർത്താണ്ഡവർമ്മ പിന്നെ എന്തായിരുന്നു കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചതും മാർത്താണ്ഡവർമ്മയാണ് അതേപോലെ മാർത്താണ്ഡവർമ്മ രണ്ട് അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഏതല്ലാതെ പൊന്മന അണ പിന്നെ പുത്തനാണ് എന്തെല്ലാം പൊന്മന ആണേയും പുത്തനാണ് എന്ന രണ്ട് അണക്കെട്ടുകൾ നിർമ്മിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തി പിന്നെ കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് എന്ത് അതിർത്തിയിൽ എന്താക്കി ചൗക്കകൾ ഏർപ്പെടുത്തിയത് ആരാണ് ചൗക്കകൾ എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റാണേ ഇപ്പം പണ്ടത്തെ കാലത്ത് എന്താണ് പറയുക ചൗക്കകൾ എന്നാണ് പറയുന്നത് ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചെന്ന് വരാം ചൗക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് താഴെ പറയുന്നത് ചെക്ക് പോസ്റ്റ് ആണ് അപ്പം കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയതാരാണ് മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതതാരാണ് മാർത്താണ്ഡവർമ്മ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഉദയഗിരി കോട്ട പുതുക്കി പണിതും ആരേനെയാണ് മാർത്താണ്ഡവർമ്മയാണ് എന്നാൽ ഉദയഗിരി കോട്ട പണിതാരായിരുന്നു വീര രവിവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മ്യൂറൽ പെയിന്റിംഗ് വരപ്പിച്ചത് മാർത്താണ്ഡവർമ്മ ഇനി നമുക്ക് പ്രധാന യുദ്ധങ്ങളൊന്നു നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ കൊടുങ്ങല്ലൂർ യുദ്ധം കൊച്ചിയും കൊടുങ്ങല്ലൂരും തമ്മിൽ അപ്പം ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ കൊടുങ്ങല്ലൂർ യുദ്ധം അതല്ല കൊച്ചിയും കൊടുങ്ങല്ലൂരും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ കോഴിക്കോട് യുദ്ധം പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ അപ്പോൾ കോഴിക്കോട് യുദ്ധം ആരെല്ലാം തമ്മിലാണ് പോർച്ചുഗീസും സാമൂതിരിയും തമ്മിലാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് എന്തെന്ന് കോഴിക്കോട് യുദ്ധം നടന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലില് കണിയംകുളം യുദ്ധം തിരുമല നായിക്കറും വേണാട് രാജാവും തമ്മില് ഇപ്പൊ കണിയംകുളം യുദ്ധമാരെല്ലാം തമ്മില തിരുമല നായിക്കറും വേണാടും തമ്മില് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാലില് ഇനി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്താറിൽ പുറക്കാട് യുദ്ധം ആരാണ് മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂർ രാജ്യങ്ങളും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാലില് ആനന്ദേശ്വര യുദ്ധം കൊച്ചിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ കൊടുങ്ങല്ലൂർ യുദ്ധം ഹൈദരലിയും ഡച്ചുകാരും തമ്മിൽ ഈ യുദ്ധങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടെ പഠിക്കണം കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടിൽ ആരാണ് കൊടുങ്ങല്ലൂർ യുദ്ധമാണ് അതാരെല്ലാം തമ്മിലാണ് ഹൈദരലിയും ഡച്ചുകാരും തമ്മിലാണ് ഇത് കൊടുങ്ങല്ലൂർ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലില് ആനന്ദേശ്വര യുദ്ധം കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ നമ്മൾ പഠിച്ചതാണ് പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമയും തിരുവിതാംകൂർ രാജ്യവും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് കുളച്ചർ യുദ്ധം മാർത്താണ്ഡവർമയും ഡച്ചുകാരും തമ്മിൽ പിന്നെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാലിൽ കണിയങ്കുള യുദ്ധം തിരുമല നായ്ക്കറും വേണാടും തമ്മിൽ തിരുമല നായ്ക്കറും വേണാടും തമ്മിലാണിത് കണിയംകുള യുദ്ധം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാലില് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ കോഴിക്കോട് യുദ്ധം പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ അപ്പോൾ കോഴിക്കോട് യുദ്ധം എപ്പോഴാണ് നടന്നത് പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ കൊടുങ്ങല്ലൂർ യുദ്ധം കൊച്ചിയും കൊടുങ്ങല്ലൂരും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി നാലിൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് കാര്യമായിട്ട് നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് മാർത്താണ്ഡവർമ്മയെപ്പറ്റിയാണ് മാർത്താണ്ഡവർമ്മ ഏത് കാലഘട്ടമാണ് ജീവിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെ പിന്നെ നമ്മൾ കൊളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആഗസ്റ്റ് പത്ത് തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിന് എന്തായിരുന്നു മുറജപം ആറു വർഷത്തിലൊരിക്കൽ പിന്നെ രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ ചടങ്ങാണ് ചടങ്ങാണേത് മുറജപം പിന്നെ പിന്നെ കാര്യമായിട്ട് നമ്മൾ എന്തെല്ലാം പഠിച്ചത് ആ മാർത്താണ്ഡവർമ്മ ഏതെല്ലാം പേരിലാ അറിയപ്പെട്ടത് എന്ന് അല്ലെ ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിട്ടുണ്ട് പിന്നെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു പിന്നെ ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്ന് കൃഷ്ണ ശർമ്മൻ എന്ന് അത് ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവിയായിരുന്നു മാർത്താണ്ഡ വർമ്മയുടെ അത് കൂടാണ്ട് വേറെ രണ്ട് കവികളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാറും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കേ ബായ്